Welcome to the new class of political science. In our previous class, we also discussed about what is nationalism and various concepts of nationalism. Today, we discuss about the perception of nationalism and at the same time, the nationalism and pluralism, pray with. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദേശീയതയെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്കതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇന്ന് നമുക്ക് ദേശീയതയുടെ ചില സങ്കല്പങ്ങളെക്കുറിച്ച് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ സാറത് ഒന്ന് പറഞ്ഞു പോയിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും എന്തൊക്കെയായിരുന്നു യുടെ സങ്കല്പങ്ങൾ അതെ ഷെയർഡ് ബിലീഫ്സ് ഹിസ്റ്ററി ടെറിറ്ററി ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയേഴ്സ് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പൊതുവായ വിശ്വാസങ്ങൾ ചരിത്രം ഭൂപ്രദേശം പൊതുവായ രാഷ്ട്രീയ ആശയങ്ങൾ പൊതുവായ രാഷ്ട്രീയ സ്വത്വം ഇന്ന് നമുക്ക് ഈ സങ്കല്പങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം

ഒരു അമൂർത്തമായ സങ്കല്പമാണ് മരങ്ങളെപ്പോലെയോ പർവ്വതങ്ങളെപ്പോലെയോ കെട്ടിടങ്ങളെപ്പോലെയോ നമുക്കതിനെ തൊടാൻ കഴിയില്ല ഒരു അമൂർത്തമായ സങ്കല്പം പക്ഷേ അത് ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് സർക്കാർ ക്ലാസ്സിൽ പറഞ്ഞു ഒരു രാഷ്ട്രരൂപവൽക്കരണത്തിന് നാല് ഘടകങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു അല്ലേ ഭൂപ്രദേശവും ജനങ്ങളും പരമാധികാരവും ഗവൺമെൻറ്റും എല്ലാം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ രാഷ്ട്രമുണ്ടാവുകയുള്ളു അപ്പോൾ അതൊരു സങ്കല്പം മാത്രമാണ് ജനങ്ങളുടെ അല്ലേ നമുക്കതിനൊന്നും ഒരു കോൺക്രീറ്റായ രൂപത്തിൽ അല്ലേ മരങ്ങളെ കാണുന്ന പോലെ പർവ്വതങ്ങളെ കാണുന്ന പോലെ കെട്ടിടങ്ങളെ കാണുന്ന പോലെ ഒന്നും കാണാൻ കഴിയില്ല ശരിക്കും അതൊരു സെൻസ് ഓഫ് യൂണിറ്റിയാണ് പൊതുവായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന ഒരു ഐക്യമാണ് അല്ലെ ഒരു ഐക്യസങ്കൽപ്പമാണ് അതാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലെറ്റസ് കമ്പയർ ദ നേഷൻ ടു എ ടീം എ ടീം ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ പ്ലേ വിത്ത് വൺ മൈൻഡ് ഇറ്റ് ഈസ് ദിസ് പാർട്ട്നർഷിപ്പ് ദാറ്റ് ലീഡ് ദ ടീം ടു സക്സസ് ദ ഗെയിം വിൽ ഫെയിൽ ഇറ്റ് ടീം വർക്ക് ഈസ് ലോസ്റ്റ് ഇറ്റ് ഈസ് അവർ കമ്മ്യൂണിറ്റി ദാറ്റ് സസ്റ്റെയിൻ എ country ലൈക്ക് ദിസ് വിറ്റ് ഇസ് Our അവർ കൺട്രി ക്യാൻ ബി ഈസിലി ഡിസ്ട്രോയിഡ് നമ്മുടെ രാജ്യത്തെ ഒരു ടീമായി സങ്കല്പിക്കാം നമുക്ക് ക്രിക്കറ്റ് ടീമും ഫുട്ബോൾ ടീമും ഒക്കെ ഉണ്ടല്ലേ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് ടീമിലും ഫുട്ബോൾ ടീമിലും ഒക്കെ അംഗമാകുമ്പോൾ എന്താ ചെയ്യുന്നത് കളിക്കാൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആ ടീമിലുള്ള എല്ലാവരും പല തട്ടിലാണോ പ്രവർത്തിക്കുക അല്ല എല്ലാവരും ഒരേ മനസ്സോടുകൂടി അവനവൻ എന്താണോ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായി ചെയ്യും അല്ലേ ഒരു ക്രിക്കറ്റ് ടീമാണെങ്കിൽ ബോളർ ചെയ്യുന്നവൻ കൃത്യമായി ബോളെറിയും അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യുന്നവൻ കൃത്യമായി ആ ജോലി ചെയ്യും കീപ്പർ അതിൻ്റെ ജോലി ചെയ്യും അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു ഏക മനസ്സോടുകൂടി ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുകയും ഒന്നിച്ച് നിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ ടീം വിജയിക്കത്തുള്ളൂ അല്ലേ എന്നതുപോലെ തന്നെയാണ് ഒരു രാഷ്ട്രവും ഇറ്റ് ഇസ് അവർ കമ്മ്യൂണിറ്റി ദാറ്റ് സസ്റ്റെയിൻ എ കൺട്രി ലൈക്ക് ദിസ് ഇറ്റ് ഇസ് ഇഫ് ഇറ്റ്സ് ലോസ്ഡ് അവർ കൺട്രി ക്യാൻ ബീസ് ഇറ്റ് സ്ട്രോങ് രാഷ്ട്രം അങ്ങനെ തന്നെയാണ് അല്ലേ ഒരുമിച്ച് നിന്നാലേ പറ്റൂ എല്ലാ ജനങ്ങളും ഒരേപോലെ പോലെ നിന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താ സംഭവിക്കുക നമ്മുടെ രാജ്യത്തെ വളരെ പെട്ടെന്ന് തകർക്കാൻ കഴിയും അപ്പോൾ ഒരു ടീം വർക്കാണ് അവിടെ വേണ്ടത് ആ ടീം വർക്ക് എങ്ങനെ ഉണ്ടാകുന്ന ടീം വർക്കാണ് ഒരു പൊതുവായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ടീം വർക്കാണ് ആ ടീം വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതും അത് നിലനിൽക്കുന്നതും ഒരു ദേശരാഷ്ട്രമായി മാറുന്നതും ആൻഡ് സെക്കൻഡ് perception is that the history awareness of history plays an important role in nation formation people who consider themselves as a nation have a sense of historical identity that is a nation looks to the future and look to the past രൂപീകരണത്തിന് ചരിത്രവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ശരിക്കും ചരിത്രപരമായ ഒരു സ്വത്വത്തിൻ്റെ ആ കാഴ്ചപ്പാടിലൂടെയാണ് ഒരു രാഷ്ട്രരൂപീകരണം നടക്കുക നമ്മൾ മുൻപോട്ട് നോക്കുമ്പോൾ തന്നെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ തന്നെ തീർച്ചയായും നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രപരമായ വസ്തുതയിലേക്കും നോക്കണം എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം ഭാവി രൂപപ്പെടുത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ വരുന്നുണ്ടോ ഇതെല്ലാം കൃത്യമായി കണക്കൂട്ടിക്കൊണ്ട് വേണം ഒരു രാജ്യത്തിൻ്റെ രൂപീകരണം നടക്കാൻ എ നേഷൻ ഡെവലപ്പ് ഇറ്റ്സ് ഓൺ സെൻസ് ഓഫ് ഹിസ്റ്ററി ബേസ്ഡ് ഓൺ കളക്റ്റീവ് മെമ്മറീസ് ലെജൻഡ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇറ്റ് ഈസ് ദീസ് ബിലീവ്സ് ദാറ്റ് പെർപെറ്റ് ഐഡൻറ്റിറ്റി ഓഫ് എ നേഷൻ ഒരു രാജ്യം അതിന് തനതായ ഹിസ്റ്ററി രൂപപ്പെടുത്തി എടുക്കുന്നത് ചില കൂട്ടായ സ്മരണകളുടെയും അല്ലെങ്കിൽ പഴയ ചില സ്മരണകളുടെയും ഐതിഹ്യങ്ങളുടെയും ചരിത്രപരമായ വസ്തുതകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ചരിത്രപരമായ വസ്തുതകൾ പലപ്പോഴും ആ രാജ്യത്തിൻ്റെ സ്വത്വത്തെ നിർണ്ണയിക്കുന്നു എന്ന് കാണാൻ കഴിയും അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ നാഷണലിസ്റ്റ് ഹൗ ടേക്കൻ അഡ്വാൻറ്റേജ് ഓഫ് ദി സെൻസ് ഓഫ് ഹിസ്റ്ററി ഇൻ ദ സ്ട്രഗിൾ എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഹിസ് ഫേമസ് ബുക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ഡിസ്ക്രൈബ്ഡ് ദ കൾച്ചറൽ കൺയൂണിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ

ജവഹർലാൽ നെഹ്റു തൻ്റെ പുസ്തകമായ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള കൂട്ടായ്മയെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നെഹ്റു പറയുന്നു ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ജനക തമ്മിൽ ബാഹ്യമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും ഒരു ഒരു ഐക്യം അവിടെ എല്ലായിടത്തും കാണാനും കഴിയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ഭാഷകൾ ജീവിത രീതികൾ എല്ലാം വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തമായ ചുറ്റുപാടുകൾക്കിടയിലും Territory is another important component of nation. A country has a specific territory. When people live we're together for a long time and share a common past, a sense of identity is formed in the people. And that is why people who see themselves as a nation, talk about their homeland. For example, Jews scattered all over the world have always claimed Palestine as their homeland. The Palestinians, Arab, were expelled through organized migration. They also established a state called Israel. In short, if we recognize എ നേഷൻ ത്രൂ ടെറിറ്ററി ഭൂപ്രദേശം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് രാഷ്ട്രത്തിൻ്റെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പ്രത്യേക ഭൂപ്രദേശം ഉണ്ടാകും എന്താ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത വളരെ ഏറെക്കാലമായി ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമായിരിക്കണത് മാത്രമല്ല അവർ ഒരു പൊതുവായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വളരെ ഏറെക്കാലം അവർ അവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും അവരുടെ മാതൃ നാടിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നറിയാം അപ്പോൾ ഒരേ മനസ്സോടുകൂടി വളരെ ഏറെക്കാലമായി ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മറ്റൊരു ഘടകമായി നമുക്ക് കാണാൻ കഴിയുക ഉദാഹരണമായി നമ്മൾ പലസ്തീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ജൂതന്മാരും പറയുന്നത് പാലസ്തീൻ അവരുടെ മാതൃരാജ്യമാണെന്നാണ് പണ്ട് കാലത്ത് പാലസ്തീനിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരാണ് ഈ ജൂതന്മാർ അവരെപ്പോഴും തങ്ങളുടെ മാതൃരാജ്യത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുക എപ്പോഴും അവർ ആ മാതൃരാജ്യത്തേക്ക് മടങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുക ചുരുക്കത്തിൽ നമ്മളെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ദേശീയതയിൽ ഭൂപ്രദേശത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുമുണ്ട് നെക്സ്റ്റ് പോയിന്റ് ഈസ് ഷെയേഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ് ഹാവ് യു ലേൺ ദാറ്റ് കോമൺ ബിലീഫ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോമൺ സെൻസ് ഓഫ് ഹിസ്റ്ററി

The general outlook on the future and the general aspiration for an independent political existence that actually set in the nation apart from the group. In a democracy, there must be a common commitment to a set of political values and ideals. This is the most desirable foundation of a പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഓർ ഏഷ്യൻ സ്റ്റേറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്തിനുള്ള ഘടകം നമ്മുടെ ഐക്യത്തിനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു ഏകമനോഭാവത്തിനുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള അവിടെ ആ ഒരു ചിന്തയും പൊതുവായുള്ളൊരു അഭിലാഷങ്ങളും സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ അസ്തിത്വമൊക്കെയാണ് ഇത് ഒരു രാജ്യത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു ഗ്രൂപ്പുകളിൽ ഇതുണ്ടാവില്ല സമൂഹത്തിലെ മറ്റു ഗ്രൂപ്പുകളിൽ ഒരുപക്ഷെ ഇത് കാണുന്നില്ല വിവിധ സമൂഹങ്ങളിൽ ഇത് കാണുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിൽ മാത്രമാണ് ഈ ഒരു വികാരം ഉണ്ടാകുക ഒരു ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായും ഒരു വ്യക്തമായ രാഷ്ട്രീയ ധാരണയും ആശയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും ആ കൃത്യമായ രാഷ്ട്രീയ മൂല്യങ്ങൾ അതുതന്നെയാണ് ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഇൻ അഡിഷൻ മെമ്പേഴ്സ് ഓഫ് ദ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആർ റിക്കാഴ്ച ടു പെർഫോം സെർട്ടൻ ഡ്യൂട്ടീസ് ദീസ് ഡ്യൂട്ടീസ് റിക്കാൻസ് ദം ടു ഇച്ച് അത് ദീസ് സെൻസ് ഓഫ് ഡ്യൂട്ടി എറൈസ് വെൺ റെഗണൈസ്

ഒരു രാജ്യത്തെ ശക്തി ഉള്ളതാക്കണമെങ്കിൽ ഓരോരുത്തരും കടമകൾ മനസ്സിലാക്കുകയും അതിലൂടെ രാജ്യത്തെ ശക്തി ഉള്ളതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു യുണൈറ്റ് ഇൻവേഴ്സ് ബിൽ ദ നേഷൻ ബൈ കോമൺ പൊളിറ്റിക്കൽ വ്യൂസ് അലോൺ ഇറ്റ് ആൾസോ റെക്കോർഡ്സ് എ കോമൺ കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് ദിസ് കോമൺ കൾച്ചറൽ ഐഡൻറ്റിറ്റി റെഫേഴ്സ് to a common language or common ethnic group. Common language ഫെസിലിറ്റേറ്റ് communication between people. Similarly, the common religion unites people. ഒരു രാഷ്ട്രീയ ആശയം മാത്രമല്ല ചില സാംസ്കാരികപരമായ സ്വത്വവും രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പൊതുവായ ഭാഷയാണ് ഈ പൊതുവായ ഭാഷ ജനങ്ങൾക്കിടയിൽ ഒരു ആശയവിനിമയം ഉണ്ടാക്കുകയും അങ്ങനെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണാം എങ്ങനെയാണ് ഒരു മതം എങ്ങനെയാണോ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത് ആ രീതിയിൽ ഭാഷയും ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതായിട്ട് കാണാം ദർ ഈസ് എ കോമൺ റിലിജ്യൻ ദാറ്റ് യുണൈറ്റ്സ് പീപ്പിൾ ബട്ട് ദ യൂണിഫിക്കേഷൻ ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് റിലിജ്യൻ ഈസ് എ ത്ര ഡെമോക്രസി മതം പലപ്പോഴും ജനങ്ങളെ ഒന്നിപ്പിക്കാറുണ്ട് പക്ഷേ മതത്തിൻ്റെ പേരിൽ ഒന്നിക്കുന്നത് അത് പലപ്പോഴും ജനാധിപത്യത്തിന് ഭീഷണിയായി മാറും ഫസ്റ്റ് ഓഫ് ഓൾ ആൾ ഡേർ ആർ ഇൻറ്റേണൽ ഡിഫറൻസ് ഇൻ ഓൾ ദേജർ റിലിജൻ ഓഫ് ദ വേൾഡ് ആസ് ടൈംസ് ഗോൾസ് ബൈ ദർ ആർ ആൾസോ ഡിഫറെസ് ഇൻ റിലീജിയൻ ആൻഡ് ഇഗ്നോറിങ് ദീസ് ഡിഫറെൻസ് ആൻഡ് ഫോമിങ് ആൻ ഐഡൻറിറ്റി ബേസ്ഡ് ഓൺ എ കോമൺ റിലീജിയൻ Will lead to a more authoritarian society. First of all, there are internal differences in all the major legions of the world. As time goes by, there is also difference in religion. Ignoring these differences and forming an identity based on a common religion will lead to a more authoritarian society. കുറെ കഴിയുമ്പോൾ ഈ മതങ്ങളിൽ ചില ആന്തരികമായ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ആന്തരികമായ ചില വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമുണ്ട് ഈ ഇതൊക്കെ നമുക്ക് തള്ളിക്കളഞ്ഞാൽ ഈ വ്യത്യാസങ്ങളെല്ലാം തള്ളിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു മതപരമായി നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു അതോറിറ്റി സൊസൈറ്റിയായി മാറും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് ആൻഡ് സെക്കൻഡ് ഇൻ മോസ്റ്റ് സൊസൈറ്റീസ് പീപ്പിൾ ഓഫ് ഡിഫറെൻ്റ് റിലിജൻസ് ആൻഡ് ലാംഗ്വേജ് ക്യാൻ ബി സീൻ ലിവിങ് ടു ഇൻ ദ സെയിം ഏരിയ അറ്റംപ്റ്റ് ഇമ്പോസ് എനി റിലിജൻ ഓർ ലാംഗ്വേജ് ഓൺ ദം ക്യാൻ ലീഡ് ടു കോൺഫ്ലിക്ട് ദിസ് ഇസ് എഗനിസ്റ്റ് ദ വാല്യൂ ഓഫ് ഡെമോക്രസി ചില സമയങ്ങളിൽ ചില സൊസൈറ്റിയിൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ചാണിജീവിക്കുക മതപരമായും ഭാഷാപരമായും ആളുകൾ ഒരേ സ്ഥലങ്ങളിൽ ഒന്നിച്ച് ജീവിക്കുന്നതായി കാണാം അവരുടെ മേൽ പുതിയൊരു മതം ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചാൽ പുതിയൊരു മതം അവരുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതവിടെ സംഘടന ഉണ്ടാകും ഇത് പലപ്പോഴും ജനാധിപത്യത്തിന് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് ഇത് പലപ്പോഴും എതിനാണ് എന്നും കാണാൻ സാധിക്കും ഡെമോക്രസി സ്റ്റാൻഡ് ഫോർ എ ഫ്രീഡം ഫോർ ആൾ ആൻഡ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ആൾ ബട്ട് ദീസ് വാല്യൂസ് ആർ ഡാമേജ്

കുറച്ച് ചില മതത്തിൻ്റെയോ ഭാഷയുടെ ഒക്കെ പേരിൽ ആ വാല്യൂസൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അല്ലെങ്കിൽ എനിക്ക് നിയന്ത്രണം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നാണ് പറയുക ശരിക്കും ഈ ഭരണഘടനയിലുള്ള കാര്യങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾ കുറച്ച് നിന്നു കൊണ്ട് വേണം ജനാധിപത്യ രാജ്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു വർഗത്തെയോ ഏതെങ്കിലും ഒരു ഭാഷയോ ഫേവർ ചെയ്തുകൊണ്ടാവരുത് മറിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാവണം നെക്സ്റ്റ് ടോപ്പിക് നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ ദേശീയ സ്വയം നിർണയ അവകാശം ദ നേഷൻ ഡിമാൻഡ് ഓട്ടോണമി ആൻഡ് വാട്ട് ഈസ് നാഷണൽ ഓട്ടോണമി നാഷണൽ ഓട്ടോണമി ഈസ് ദ റൈറ്റ് ടു ഡിറ്റർമാൻ ദർ ഓൺ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ദിസ് മീൻസ് that the international community must recognize its status as ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മസ്റ്റ് നേഷൻ ദീസ് റൈറ്റ് കം ഫ്രം പീപ്പിൾ ലീവ് ഇൻ എ ലാൻഡ് ഫോർ എ ലോങ് ടൈം എല്ലാ രാജ്യങ്ങളും സ്വയം നിർണയ അവകാശം ആവശ്യപ്പെടുന്നു എന്താ ദേശീയ സ്വയം നിർണയ അവകാശം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഭാവി തീരുമാനിക്കാനുള്ള അവകാശത്തെയാണ് ദേശീയ സ്വയം നിർണയ അവകാശം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹം ആ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് അംഗീകരിക്കണം ഒരു പ്രത്യേക രാജ്യം എന്ന നിലയിലുള്ള ആ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണം എന്നുള്ളതാണ് ഒരുപാട് നാളായി ജീവിക്കുന്ന ഒരു ജനസമൂഹങ്ങൾക്കിടയിലാണ് ഒരു അവകാശം കടന്നു വരിക ദിസ് ഐഡിയ ഫസ്റ്റ് എബർജൻ ഇൻ നയൻറ്റീൻ സെഞ്ചുറി ഇൻ യൂറോപ്പ് ദ ഐഡിയ വാസ് പുർവേഡ് ബൈ പീപ്പിൾ who wanted a country to preserve their own culture. it was from this time that the idea of one culture and one nation began to gain acceptance. many people lost their homes and lands when the borders of countries were redefined based on this. they were expelled from the places where they had lived for generations. Here, പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എവിടെയാ വന്നത് യൂറോപ്പിലാണ് ഓരോ രാജ്യങ്ങളും തങ്ങളുടേതായിട്ടുള്ള സംസ്കാരം സംരക്ഷിക്കണമെന്ന ഒരു ചിന്താധാരയിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു ആശയത്തിലേക്ക് വരിക ഏകരാഷ്ട്രം ഏക സംസ്കാരം എന്ന ഒരു ആശയത്തിലേക്ക് ഓരോ രാജ്യങ്ങൾ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൈവരാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് പല രാജ്യങ്ങളുടെയും അതിർത്തികൾ പുനർനിർണ്ണയിക്കേണ്ടതായി വന്നു എന്താണ് അതിൻ്റെ പരിണിത ഫലമെന്നറിയാമോ ഒരുപാട് ആളുകൾ വർഷങ്ങളായി താമസിച്ചിരുന്ന തങ്ങളുടെ ജന്മദേശത്ത് നിന്നും അവർക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു ഇൻ ദീത് സെഞ്ചുറി ദർ വെർ സ്ട്രോങ് സ്ട്രഗിൾസ് അഗൈൻസ് കൊളോണിയൽ ഡോമിനേഷൻ ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ദ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റ് That image thus emphasized the right to self-determination. After the independence, the minorities in the nation-state began to advocate for the right for self-determination. Countries that fought for independence began to work against it. Thus, those who fought for the right to self-right to self-determination also witnessed paradox of the suppression of the. റൈറ്റ് ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒരുപാട് രാജ്യങ്ങൾ കോളനിവൽക്കരണത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുക കാരണം ആ രാജ്യങ്ങളുണ്ടായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദേശീയ ബോധം ആണ് ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ അവരുടെ സ്വയം നിർണയ അവകാശമാണ് അതിനടിസ്ഥാനമായി നമുക്ക് കാണാൻ കഴിയാം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇതെല്ലാം മറന്നു പല രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തുണ്ടാവുന്ന ചില സ്വയം നിർണയ അവകാശത്തെ പാടെ അവഗണിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല അത്തരത്തിലുള്ള സ്വയംനിർണയ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻഷോർട്ട് നേഷൻസ് ടുഡേ ആർ തിങ്കിങ് അബൌട്ട് ഹൗ ടു കൗണ്ടർ ദ മൂവ്മെൻറ്റ് ഓഫ് സെൽഫ് ഡെറ്റർമിനേഷൻ ആൻഡ് പീപ്പിൾ ആർ ബിഗിനിങ് ടു റിയലൈസ് ദാറ്റ് The creating new countries is not a solution to national self-determination. The solution is to make existing countries more democratic and egalitarian. That is, we must ensure that the people of different culture and ethnic identities live and coexist with the country as equal citizens and as partners. This is why uh, the relevance of nationalism and the idea of pluralism come to play. Chirikatil, രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ന് ചിന്തിക്കുന്നത് എങ്ങനെ ഈ സ്വയം നിർണയ അവകാശത്തിനെതിരെ ഉള്ള സമരങ്ങളെ അടിച്ചമർത്താമെന്നാണ് മാത്രമല്ല ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ചെറിയ രാജ്യങ്ങൾ ഒരിക്കലും ദേശീയ സ്വയം സ്വയംനിർണയ അവകാശത്തിനൊരു പരിഹാരമല്ല ഒരേ ഒരു പരിഹാരം എന്നുള്ളത് തങ്ങളുടെ രാജ്യം കൂടുതൽ ജനാധിപത്യപരവും സമത്വാധിഷ്ഠിതവും ആക്കുകയാണ് ഇതിനുള്ള ഏക പരിഹാരം എന്ന് അവർ മനസ്സിലാക്കി എല്ലാവരെയും ഒരേപോലെ വ്യത്യസ്ത വിഭാഗത്തിലുള്ള വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്ന വ്യത്യസ്ത സ്വത്വമുള്ള ആൾക്കാരെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുള്ള ഒരു ബഹുത്വ സമൂഹത്തിൻ്റെ രൂപീകരണമാണ് ഏറ്റവും നല്ലത് ഏക സംസ്കാരം ഏകരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നിന്നും ഒരു ബഹുത്വ ലോകം എന്ന ആശയത്തിലേക്ക് മാറുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കി ആൻഡ് നെക്സ്റ്റ് പോയിൻറ് നാഷണലിസം ആൻഡ് പ്ലൂറലിസം Mandan. Haven't we seen the problems that existed when nations were built on the idea of one nation, one culture? It was necessary to abandon this idea and find way for different cultures and communities to live together and prosper within one country. It is with these goals in mind that many democracies today are taking steps to protect. ദ കൾച്ചറൽ മൈനോറിറ്റീസ് ലിവിങ് ഇൻ ദയർ ഏരിയ ഏകരാഷ്ട്രം ഏക സംസ്കാരം എന്ന് പറയുന്ന ആശയം ഒരിക്കലും അത് പ്രാവർത്തികമാകില്ല എന്ന് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവർ ആശയം ഉപേക്ഷിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളെ വിവിധ സംസ്കാരമുള്ളവരെ അവരെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒന്നിച്ചവരുടെ രാജ്യത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ നീങ്ങുവാൻ തുടങ്ങി ഓരോ ജനാധിപത്യ രാജ്യങ്ങളും പരിശോധിച്ചാൽ ആ ജനാധിപത്യ രാജ്യങ്ങളെല്ലാം തന്നെ ആ രാജ്യത്തെ സാംസ്കാരികവും ഭാഷാപരവുമൊക്കെ ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൂടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങി എക്സാമ്പിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെനി ഡിറ്റേൽ പ്രൊവിഷൻ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ടു പ്രൊട്ടക്ട് റിലിജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ മനോറിറ്റീസ് For protecting the right of the minorities, our country has included some provision. In some countries, certain communities have the right to represent themselves in the legislature and other institutions. In short, the guarantee of nationalism must be recognized by different sections. ഒരു കാഴ്ചപ്പാടിലേക്ക് മാറി എന്ന് നമുക്ക് കാണാം ഡിയർ സ്റ്റുഡൻറ്റ് വി ഹാവ് ലെൺ വാട്ട് ഈസ് ആൻഡ് വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് വാട്ട് ഈസ് നാഷണലിസം ആൻഡ് പ്ലൂറലിസം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി എന്താണ് ദേശീയത എന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ വിവിധ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു എന്താണ് ദേശീയ സ്വയം നിർണയ അവകാശം എന്ന് പഠിച്ചു ദേശീയതയും ബഹുത്വവും എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു പ്രിയ വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം കൂടിയാണിത് ഈ പാഠഭാഗത്ത് പ്രധാനമായും പഠിക്കേണ്ടത് ദ ഡിഫറെൻ്റ് കൺസെപ്ഷൻ ഓഫ് നാഷണാലിറ്റിയാണ് അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദേശീയതയുടെ വിവിധ സങ്കല്പങ്ങളെ കുറിച്ചിട്ട് അത് നന്നായി പഠിച്ചോളണം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പ്രിയ വിദ്യാർത്ഥികളെ പുതിയ ഒരു രാഷ്ട്രീയ ആശയവുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം